രാജ്യം കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഈ സാമ്പത്തിക മാന്ദ്യം മറികടക്കാനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിവിധ പാക്കേജുകൾ പ്രഖ്യാപിച്ചു ബാങ്കുകളുടെ ലയനമടക്കം സാമ്പത്തിക മാന്ദ്യത്തെ മറികടക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു എന്നാൽ ഇപ്പോഴും രാജ്യം സാമ്പത്തിക മാന്ദ്യത്തെ തന്നെയാണ് എന്നുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത് പ്രത്യേകിച്ചും വാഹന വിപണി അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയിലാണ് ഇപ്പോഴെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ഇന്ത്യൻ വാഹനവിപണി ഏറ്റവും കടുത്ത മാന്ദ്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഏതാണ്ട് മുപ്പത് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് വാഹന വിപണി അഭിമുഖീകരിക്കുന്നത് സൊസൈറ്റി ഓഫ് ഇന്ത്യൻ മാനുഫാക്ചേഴ്സിൻ്റെ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇന്ത്യൻ വാഹന വിപണി കടുത്ത മാന്ദ്യത്തിലൂടെ കടന്നു പോകുന്നു ആ ഒറ്റ മാസമാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് സാമ്പത്തിക വർഷത്തിൻ്റെ രണ്ടാം പാദത്തിൽ യാത്രാ വാഹനങ്ങളുടെ വിൽപ്പനയിൽ ഇരുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ ഇടിവാണ് ഉണ്ടായതെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു ചരക്ക് വാഹനങ്ങളുടെ വിൽപ്പന അറുപത്തി ശതമാനമായി കുറഞ്ഞു ഇത് സൂചിപ്പിക്കുന്നത് മാന്ദ്യം മറികടക്കാനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കൊണ്ടുവന്ന ഒരു പാക്കേജും ഫലം കണ്ടില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ ഞാൻ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വാഹന നിർമ്മാതാക്കളുമായി സംസാരിച്ചിരുന്നു രണ്ട് തവണ ഡൽഹിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി ഓട്ടോമൊബൈൽ മേഖലയിൽ ഇതുവരെയും കൺസ്യൂമർ ഡിമാൻഡ് വർദ്ധിച്ചിട്ടില്ല ഈ മേഖലയ്ക്ക് പ്രത്യേകമായി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് എന്നോട് ഉന്നയിക്കാമായിരുന്നു ഇതാണ് നിർമ്മല സീതാരാമൻ ഇതേക്കുറിച്ച് പറഞ്ഞത് നിരവധി ഡീലർമാരുമായിട്ട് സംസാരിച്ചെങ്കിലും അവർ ഒന്നും തന്നെ ഈ കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ള തൊടുന്യായമാണ് അവർ ഉന്നയിക്കുന്നത് എന്ന് വ്യാപകമായ ആക്ഷേപമുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷത്തിലെ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള വാഹന നിർമ്മാണത്തിൻ്റെ മുപ്പത്തി അഞ്ച് ശതമാനത്തിൻ്റെ കുറവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതേ സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യപാദത്തിൽ മൂന്ന് ലക്ഷം പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടതായും ഈ റിപ്പോർട്ടിൽ പറയുന്നു ഏതായാലും സമീപകാലത്ത് ഇന്ത്യ അഭിമുഖീകരിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സാമ്പത്തിക മാന്ദ്യത്തെ നേരിടുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഒരു വശത്ത് മറുഭാഗത്ത് വാഹന വിപണി തകർന്ന് തരിപ്പണമായി കിടക്കുന്നു എന്ന മറ്റൊരു യാഥാർത്ഥ്യം മറുവശത്ത്